അപ്പൊ നമ്മള് ഇതുപോലത്തെ അലോവേരേന്റെ ഈ ഒരു വലിയ മദർ പ്ലാന്റ് ഒക്കെ നമ്മൾ മാറ്റി നടുന്ന സമയത്ത് ഇതാ അടിവശത്തുള്ള ഈ ഒരു ഇലകളും അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു വാലറ്റങ്ങളും ഒക്കെ ഒന്ന് പൊട്ടിച്ചു കളയാൻ മറന്നുപോരുത് കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് നട്ടുവെക്കാന്. അപ്പൊ എന്റെ അടുത്തുള്ള അലോവേര ചെടിയൊക്കെ ഉണ്ടോ ഇതുപോലെ കാടായിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പൊ ഇതൊക്കെ കുറച്ച് മദർ പ്ലാന്റ് ഒക്കെ ഒന്ന് മാറ്റി നടുകയാണ്. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബേബി പ്ലാന്റ്സ് ഒക്കെ മാറ്റി നടുന്നത്. അപ്പൊ ഇന്ന് ഞാനിതാ ഇതിന്റെ ഈ വലിയ ഇപ്പൊ നമ്മൾ മദർ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലുള്ളത് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇപ്പൊ ഇതിന്റെ അടിയിലുള്ള എല്ലാ തൈകളും നമ്മൾ പറിച്ചു മാറ്റിയതാ അതിന്റെ ബാക്കിലൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ തൈകൾ എടുത്തിട്ട് നമ്മൾ ഈ ഇതിന്റെ ഈ ഒരു മദർ പ്ലാന്റ് ആണെങ്കിലും ശരിക്കും ലെവലിൽ വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞും വളഞ്ഞും ഒക്കെ നിൽക്കും, അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വീണ്ടും പുതിയ പോട്ട് മിക്സിൽ നട്ടിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ നിറയെ തൈകൾ വീണ്ടും നിറയെ. അപ്പൊ ഞാനിതാ അലോവേര നടാൻ വേണ്ടിയിട്ട് കുറച്ച് 10 രൂപേന്റെ ഗ്രോ ബാഗ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിറയെ കരിയിലയാണ് കേട്ടോ നിറച്ചിട്ടുള്ളത്. എല്ലാ കവറിലും കരിയില നല്ലതുപോലെ നിറച്ചിട്ട് അതിന്റെ മുകളിൽ ആവശ്യത്തിന് നല്ലോണം മണ്ണും ഇട്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കരിയില മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് നിൽക്കേ. അപ്പൊ നമ്മൾ ഈ ഒരു മണ്ണിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കമ്പോസ്റ്റ് പിന്നെ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാൻ എല്ലാ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ നമ്മുടെ പോട്ട് മിക്സ് ഇങ്ങനെ നിറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അലോവേര ചെടിക്ക് പറഞ്ഞാല് നമ്മള് ഒരുപാട് ഇപ്പൊ നടുന്ന സമയത്ത് വലിയ ഹോളൊന്നും ഇട്ട് കൊടുക്കണ്ട, ചെറിയൊരു ഹോളിട്ട് അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതാ കുറച്ച് നമ്മുടെ മദർ പ്ലാന്റ് ഒക്കെ ഉണ്ടേ, കുറേ മദർ പ്ലാന്റ് ഞാൻ എടുത്ത് എണ്ണൊക്കെ കാച്ചിട്ടോ. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറച്ചുണ്ടേ, അപ്പൊ അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്ത് നടുക. അപ്പൊ നടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ഇതുപോലെ ഇതിന്റെ ഈ ഒരു ഒടിഞ്ഞു നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ഇതിന്റെ ഈ അടിവശത്ത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു വാല് ഭാഗമുണ്ടല്ലോ അതും കൂടിയാണ് പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് നല്ലതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ പുതുതായിട്ട് മാറ്റി നടാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ അലോവേര ചെടിയും അങ്ങനെ ചെയ്യുന്നുണ്ട്. അടിവശത്തുള്ള ഇല പറഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ഒന്നെങ്കിൽ അത് വാടി നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് ഒടിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് വേണം നിങ്ങളത് പുതിയ പോട്ട് മിക്സിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് അലോവേര ചെടികളുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ഞാൻ ഈ ഇതേപോലെ കുറെ എടുത്ത് ഞാൻ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കൊണ്ടു കൊടുത്താൽ മതി, അപ്പൊ അവരൊക്കെ വാങ്ങിച്ചോളൂ. അപ്പൊ ഈ ഒരു അലോവേര ചെടീന്റെ വേരിൽ കണ്ടോ ചെറിയൊരു തൈയും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയുർവേദ കടകളിൽ. അപ്പൊ വീടിൻ്റെയൊക്കെ അടുത്ത് ആയുർവേദ കട ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. അപ്പൊ ആയുർവേദ കടകളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടത്, വേര് കൂട്ടി പറിച്ചെടുത്തിട്ട് വേണം കൊണ്ടു കൊടുക്കാന്. അത് ഇല മാത്രമല്ല കേട്ടോ എടുക്കേണ്ടത്, ആ ഒരു കാര്യം ഓർക്കുക. അപ്പൊ ഞാന് ഇതേപോലെ എല്ലാ അലോവേര ചെടീന്റെ അടിവശത്തുള്ള ഇലകളും അതിന്റെ വേര് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അപ്പൊ ഇതിലും കണ്ടോ കുഞ്ഞി തൈ പൊട്ടി നിറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നല്ലതുപോലെ വേരോട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ചെടിയിൽ നിൽക്കാതെ തൈകൾ നിറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പൊ എന്റെ അടുത്തൊക്കെ ഉള്ള അലോവേര ആകെ 2 അലോവേര ചെടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഇത്രയും അലോവേര ചെടികൾ ഉണ്ടായത് കേട്ടോ. ഒരുപാട് ഒരു ചെടി മതി ശരിക്കും നിറയെ ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് തിങ്ങി നിറയെ. അപ്പൊ അത് കൊടുക്കുന്ന ആ ഒരു പോട്ട് മിക്സ് റെഡി ആണെങ്കിൽ ഒന്നും കൂടി നിറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പൊ അലോവേര ചെടിക്ക് പോട്ട് മിക്സ് നല്ല പോട്ട് മിക്സ് കൊടുക്കുമ്പോഴാണ് അതിൽ കൂടുതലായിട്ട് തൈകൾ പൊട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിവശത്ത് കുറെ കരിയിലിട്ടിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്ത് അതിലേക്ക് കമ്പോസ്റ്റും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് നട്ടുവെക്കുന്നത്. അപ്പൊ നട്ടുവെക്കുമ്പോൾ നമ്മൾ അതിന്റെ ആ വാല് ഭാഗം ഒരുപാട് നീണ്ടു നിൽക്കുമ്പോൾ നമ്മളത് നട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞും മറിഞ്ഞൊക്കെ വീഴും. ഇതന്നെ ശരിക്കും ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഈ അലോവേരന്റെ ഇലയ്ക്കൊക്കെ. അപ്പൊ ഇത് കണ്ടോ ലെവലിൽ നിൽക്കുന്നില്ല, ഒടിഞ്ഞ് അങ്ങോട്ടും ഒടിഞ്ഞ് ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വീണോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഒന്ന് ലെവലായി നിൽക്കാന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പെടുത്ത് കുത്തി കൊടുക്കുക കേട്ടോ, അതിന്റെ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു കമ്പ് മെല്ലെ ഒന്ന് കുത്തി വെച്ചാൽ മതി. ഒരു താങ്ങിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ അതാണ്ട് റെഡി ആയിക്കോളൂ കേട്ടോ നമ്മളെ മണ്ണായിട്ടൊക്കെ ഒന്ന് ചേരുമ്പോൾ. അപ്പൊ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇതേപോലെ കട്ട പോലെ ഉള്ള മണ്ണുകൾ ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിന്റെ അടിയിലൊക്കെ ഒന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അപ്പൊ നിറയെ ഈ ഒരു മണ്ണ് നിറയെ കുറച്ച് കട്ട പോലെ നിൽക്കുന്ന മണ്ണാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്, അത് ആ ലെവലിൽ നിൽക്കി വേണമെങ്കിൽ കമ്പ് കുത്തി കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ
ചെയ്തതിന് ശേഷം വേണം എന്തെങ്കിലും കമ്പൊക്കെ കുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഒടിഞ്ഞ് താഴോട്ട് വീണ്. അപ്പൊ ഇനി നമുക്കിതാ അടുത്ത നമ്മുടെ ഗ്രോ ബാഗിലും ഞാൻ ഇതേപോലെ ഒരു അലോവേര നട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അലോവേരന്റെ അടിവശമൊക്കെ നമ്മൾ ഇലയൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം, പിന്നെ അലോവേര ചെടി നടുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ഇലയ്ക്ക് മണ്ണാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെ വേര് ഭാഗം മാത്രം മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഇലയൊന്നും മണ്ണിലേക്ക് നിൽക്കരുത്. മണ്ണിലേക്ക് നിന്ന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അലോവേര ചെടി പെട്ടെന്ന് വാടി അല്ലെങ്കിൽ ഉണങ്ങി ചീഞ്ഞൊക്കെ പോവി. അപ്പം അതുകൊണ്ട് ഒരിക്കലും മണ്ണ് ആ ഒരു ഇലേൻ്റെ ഭാഗത്തൊന്നും ആവാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു ചുറ്റും മണ്ണ് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ വേര് ഭാഗത്തൊക്കെ നല്ലോണം മണ്ണിട്ട് കൊടുക്കുക. ഒരിക്കലും ഇലേൻ്റെ ഉള്ളിലേക്കോ ആ ഒരു കൂമ്പിലേക്കൊന്നും നമ്മൾ മണ്ണാവാതിരിക്കുക. അപ്പൊ ഞാൻ ഇതേപോലത്തെ കട്ട പോലത്തെ മണ്ണാണ് കേട്ടോ ഈ ഒരു മദർ പ്ലാന്റിന്റെ ഈ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നാലുള്ളത് നല്ല ലെവലിൽ നിൽക്കുള്ളൂ. ഇത് ഒരു 3-4 ദിവസം ആകുമ്പോഴേക്ക് തന്നെ വേരായിട്ട് മണ്ണായിട്ട് വേര് പിടിച്ചതിന് ശേഷം പിന്നെ അത് ലെവലായിക്കോളൂ കേട്ടോ. പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ അലോവേര ചെടിക്ക് ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് മേൽമണ്ണ് ഇട്ട് കൊടുക്കുക. അത് സാധാ മണ്ണിൽ കുറച്ച് കരിയില മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരോട്ടം നല്ലതുപോലെ നടക്കാനും ചെടി നല്ലോണം വളരാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല തൈകളൊക്കെ നിറയെ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പം ഞാനിതാ ഈ ഒരു അലോവേര ചെടീൻ്റെ അടിവശത്തുള്ള വേരും ഇതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട്, വേര് മാറ്റിക്കളഞ്ഞെന്ന് വിചാരിച്ച് അലോവേര ഉണങ്ങിപ്പോവും അങ്ങനെയൊന്നുമില്ല. ഒരുപാട് വെള്ളം കൊടുക്കാതിരുന്നാൽ മതി കേട്ടോ. നട്ട ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നിങ്ങൾ പോട്ടിങ്ങനെ ഒരു ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചൊക്കെ കൊടുത്ത് റെഡിയാക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിതാ ഇതിൻ്റെ ഈ എല്ലാ ഭാഗത്തും ഈ ഒരു മണ്ണ് നല്ലതുപോലെ തന്നെ നിറഞ്ഞ് ഇട്ട് കൊടുക്കണ്ടേ, നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു മണ്ണ് നമ്മളിത് സാധാ മണ്ണല്ല കേട്ടോ, ഇതിൽ നല്ലതുപോലെ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ടേ. അപ്പം കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ കിച്ചണിലുള്ള എല്ലാ വേസ്റ്റും അടങ്ങിയതാണ്. അപ്പം അത് നമ്മുടെ ഈ ഒരു ചെടിക്ക് ഒന്നും കൂടി നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറേ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം നടുന്ന സമയത്ത് കുറേ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കരിയില ഇടുക, എന്നിട്ട് മണ്ണിടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കിച്ചൺ വേസ്റ്റ് ഇടുക, എന്നിട്ട് വീണ്ടും മണ്ണിട്ടിട്ട് ആ മണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ അലോവേര നട്ടു നോക്കി നല്ലതുപോലെ തൈ നിറഞ്ഞു വരൂ കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് കിച്ചൺ വേസ്റ്റ് ഒന്നും ഇല്ല ഇട്ട് കൊടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ളിത്തൊലി മാത്രമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. തട്ടുകടയിൽ നിന്നൊക്കെ മുട്ടത്തോട് നമ്മുടെ ബനാന പീൽസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അവർ കളയുന്നത്. അപ്പൊ അതാണെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നടുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ നടുമായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടുന്നത്, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് നടുക. അപ്പൊ ഇനി ഇപ്പൊ ഇനി നട്ടതിന് ശേഷമാണെങ്കിലും എപ്പോഴെങ്കിൽ കിട്ടുന്ന സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ബനാന പീൽസ് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ മതി. ഒരിക്കലും മണ്ണിടാതിരിക്കരുത് കേട്ടോ, ഈച്ച വന്നൊക്കെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇത്ര ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അലോവേരയിൽനിന്ന്. അപ്പൊ ഇതൊക്കെ ഞാൻ കെട്ടി പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഫേസിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് ഞാൻ അലോവേര ചെടി നടാറുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.